നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ഇന്ന് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരം കളിക്കാനിറങ്ങുകയാണ്. നെയ്മർ ജൂനിയറും ഡാനിലോയും അലക്സാന്ത്രോയും ഈ മത്സരത്തിന് ഉണ്ടാവില്ല എന്ന കാര്യം നേരത്തെ തന്നെ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞതുമാണ്. അപ്പോൾ ആരാധകരുടെ സംശയം, നെയ്മർ ഫിറ്റായോ, അദ്ദേഹം റൗണ്ട് ഓഫ് 16 മത്സരം കളിക്കാനുണ്ടാകുമോ, ഇതൊക്കെയാണ് ആരാധകർക്കുള്ള ഒരു വലിയ ആശങ്ക. ആദ്യ മത്സരത്തിൽ സൂപ്പർ താരത്തിന് പരിക്കേറ്റതാണ്, ഉടൻ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ മുഴുവനും നഷ്ടമാകുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 നെയ്മർ തിരികെ വരുമോ? എന്താണ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയുടെ ഒരു റിക്കവറി സ്റ്റേജ്? ഇവിടെ നെയ്മറെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇന്നലെ ഒരു വീഡിയോ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിച്ചിരുന്നു. അതായത് നെയ്മർ ജൂനിയർ പരിശീലനത്തിലേക്ക് തിരിച്ചെത്തി അദ്ദേഹത്തിനെ താരങ്ങളൊക്കെ വരവേൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ബ്രസീലിയൻ മാധ്യമങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ യാതൊരുവിധ രൂപത്തിലുള്ള ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നെയ്മർ ജൂനിയർ കളത്തിലേക്ക് പരിശീലനത്തിലേക്ക് തിരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ അദ്ദേഹം പൂളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്ലബ്ബർ സേവ തന്നെ നേരത്തെ നൽകിയിട്ടുണ്ട്. ബ്രസീലിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് നെയ്മർ ജൂനിയർ ആ ഒരു ഇവല്യൂഷനിലാണ്, പരിക്കിൽ നിന്നും ഭേദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു ഇവല്യൂഷൻ പ്രോസസ്സിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പരിശീലനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ഇഞ്ചുറിയിൽ നിന്നും പൂർണ്ണമായി മുക്തനായിട്ടില്ല. പക്ഷേ ചില ട്വിറ്റർ അക്കൗണ്ടുകളൊക്കെ 100% നെയ്മർ ജൂനിയർ മുക്തനായി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ പ്രമുഖ ബ്രസീലിയൻ മാധ്യമം അതൊക്കെ തള്ളിക്കളയുകയാണ്. നെയ്മർ ജൂനിയർ ഇപ്പോഴും പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടില്ല. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സംശയമാണ്. അത് ഉറപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒന്നും തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ബ്രസീലിൽ കളി കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ അവർക്ക് പ്രീ ക്വാർട്ടർ മത്സരം കളിക്കാനുണ്ട്. അപ്പോൾ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ട്വിറ്റർ അതുപോലെ തന്നെ ക്ലബ്ബർ സേവിയറൊക്കെ ഇരിക്കുമ്പോൾ ഈ ചോദ്യം വരികയാണ്, നെയ്മറുടെ അവസ്ഥ എന്താണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ പറയുന്നത് നെയ്മറുടെ മാത്രമല്ല, ഈ പരിക്കേറ്റ് പുറത്തിരിക്കുന്ന താരങ്ങളൊക്കെ ആ ഒരു ഇവല്യൂഷൻ സ്റ്റേജിലൂടെ, ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറയാൻ മാത്രമേ ക്ലബ്ബർ സേവിയർ തയ്യാറായിട്ടുള്ളൂ. ട്വിറ്റർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം അതിൽ കാര്യം വളരെ വ്യക്തമാണ്, ഒരു ഡെഡ് ലൈൻ ഡേറ്റ് ഇപ്പോൾ പറയാൻ തയ്യാറല്ല, എന്ന് വരും എന്നതിൽ ഒരു ഉറപ്പിച്ച് പറയാൻ തയ്യാറല്ല. താരം റിക്കവറി സ്റ്റേജിലൂടെ കടന്നു പോകുന്നു, അതുമാത്രമാണ് ബ്രസീൽ ടീം ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വിടുന്ന വിവരങ്ങൾ. മറ്റു വിവരങ്ങളൊക്കെ പലരും ഫേക്ക് അടിച്ചു വിടുന്നുണ്ട്, അതാണ് ഇതിലൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. ഗ്ലോബോയെ ചേർത്തുകൊണ്ടാണ് പലപ്പോഴും, ഗ്ലോബോ എന്ന് വെച്ചാൽ പിന്നെ വിശ്വസനീയമായി കണ്ടോ, അങ്ങനെ കണ്ട ഗ്ലോബോയുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്, ഒന്ന് പോയി നോക്കിയാൽ മതി, ഗ്ലോബോ കൊടുത്തിട്ടുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഏതായാലും നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രചരിക്കുന്ന വാർത്തകൾ അധികവും ഫേക്കാണ്. താരം ഇപ്പോഴും പൂർണ്ണ സജ്ജനല്ല, അത് കൃത്യമാണ്. ഇപ്പം പൂളിൽ നെയ്മറും അലക്സാന്ത്രോയും ഒക്കെ ആക്ടിവിറ്റീസ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങളും മറ്റും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ഡാനിലോ ട്രെയിനിങ് ആരംഭിച്ചത് അത് ബോളുമായിട്ടായിരുന്നില്ല, അല്ലാത്ത തരത്തിലുള്ള ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിലേക്ക് അദ്ദേഹം പോയതിൻ്റെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ളൊരു സ്റ്റേജ്. ഇനിയുള്ള ഒരു ചോദ്യം, ഇപ്പം നെയ്മർ റൗണ്ട് ഓഫ് 16 മത്സരം കളിക്കാൻ റെഡി ആയില്ലെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും ടീമിൽ തന്നെ അദ്ദേഹം തുടരും, സംശയമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം റെഡി ആയില്ലെങ്കിൽ അത് ബ്രസീലിയൻ ടീമിനെ എത്രത്തോളം ബാധിക്കും? റൗണ്ട് ഓഫ് 16 ബ്രസീലിന് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ഗ്രൂപ്പിൽ ആദ്യ സ്ഥാനക്കാരായിക്കൊണ്ട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഉറോഗ്യ അല്ലെങ്കിൽ ഗാന, ഈ രണ്ട് ടീമുകളെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. അറിയണം, ഏതായാലും ഈ ഒരു 3 ടീമുകളിൽ ഒന്നാവും എതിരാളികൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ 3 ടീമുകളാണെങ്കിലും പരിചയസമ്പന്നരായ താരങ്ങളുള്ള ടീമുകളാണ്. സോ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പ്രീ ക്വാർട്ടർ മത്സരം വളരെ എളുപ്പമാണ് എന്നൊന്നും ഒരു കാരണവശാലും നമുക്ക് അവകാശപ്പെടാനാവില്ല. അത് തന്നെ എല്ലാ പരിശീലകരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ആർക്കും ആരെ വേണമെങ്കിലും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഈ ഒരു വേൾഡ് കപ്പിലുള്ളത്. എന്നിരുന്നാൽ പോലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ഇല്ലാതെയും വിജയിക്കാനും, മാത്രമല്ല വെറുതെ വിജയിക്കാനും, മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് കഴിഞ്ഞ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ കണ്ടു. നമ്മൾ ബ്രസീലിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ബ്രസീലിന് കൂടുതൽ വെല്ലുവിളി ഉയർത്തുക എന്ന് വിലയിരുത്തപ്പെട്ട ടീമാണ് സ്വിറ്റ്സർലൻഡ്. അവർക്കെതിരെ നെയ്മർ ഇല്ലാതെയാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. ശരിയാണ്, 1 ഗോളിൻ്റെ മാർജിനിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം, മികച്ചൊരു ആധിപത്യം ബ്രസീലിന് ആ ഒരു മത്സരത്തിൽ രണ്ടാം പകുതിയിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഡിഫൻസ് ഇതുവരെ ഒന്നും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, ആലിസണിലേക്ക് ഒരു ഷോട്ട് പോലും വന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സോ
നെയ്മറിന്റെ അഭാവത്തിൽ കൂടി മികച്ച പ്രകടനം നടത്താൻ ബ്രസീലിന് കഴിയുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോ കാമറൂണിനെതിരെ ബ്രസീൽ ഇറക്കാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ കളിച്ചിട്ടുള്ള താരങ്ങളല്ല, മറിച്ച് തീർത്തും ഒരു റിസർവ്, ഒരു രണ്ടാം നിര ടീമുമായാണ് ബ്രസീൽ വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിശക്തമായ ഒരു നിരയെ തന്നെ ബ്രസീലിന് അവകാശപ്പെടാനുണ്ട്. അതായത് രണ്ടാം നിര ടീമുമായി വരുമ്പോഴും ആ ഒരു മധ്യനിരയിലേക്കും മുന്നേറ്റ നിരയിലേക്കും ഒക്കെ ഒന്ന് നോക്കുക, ഫാബിഞ്ഞോയാണ് അവിടെ വരുന്നത്, ലിവർപൂളിന് വേണ്ടി സ്ഥിരമായി കളിക്കുന്ന താരം. അതുപോലെ തന്നെ ഗബ്രിയൽ ജീസസ്, ആഴ്സണലിന്റെ പ്രധാനപ്പെട്ട താരം, ഗബ്രിയൽ മാർട്ടിനെല്ലി, ആഴ്സണലിന്റെ പ്രധാനപ്പെട്ട താരം, ആന്റണി, യുണൈറ്റഡിന്റെ താരം. സോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെയാണ് ബ്രസീലിന്റെ രണ്ടാം നിരയിലുമുള്ളത്. അതായത് നെയ്മർ ഇല്ലെങ്കിൽ പോലും ബ്രസീലിന്റെ ഒന്നാം നിരയും രണ്ടാം നിരയും ഒക്കെ വളരെ ശക്തമാണ്. പക്ഷെ ഈ ഒരു മത്സരത്തിന്റെ ഫലം എന്താവുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നെയ്മർ ഇല്ല എന്നുള്ളത് ഇപ്പോൾ പ്രീക്വാർട്ടർ പോലെയുള്ള ഒരു ബിഗ് സ്റ്റേജ് മത്സരത്തിൽ തിരിച്ചടി തന്നെയാണ്. കാരണം ഒരു മുന്നേറ്റ നിരയിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം നിലവിൽ ബ്രസീലിൽ ഇല്ല. നെയ്മറെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം, പ്രത്യേകിച്ച് വേൾഡ് കപ്പിന്റെ ബിഗ് സ്റ്റേജ് മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള, അതല്ലെങ്കിൽ ഇത്രയും വലിയ ടൂർണമെന്റുകളിൽ വലിയ മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള താരങ്ങളുടെ അഭാവം മുന്നേറ്റ നിരയിലുണ്ട്. എന്നിരുന്നാൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്താൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ഇല്ലെങ്കിൽ കൂടി ബ്രസീലിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായം. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ അത് ഒരർത്ഥത്തിൽ ബ്രസീലിന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുറെ താരങ്ങളുണ്ട്, അവർക്ക് അതിലുള്ള ടാലൻ്റ് ഉണ്ട്, ഒക്കെ ശരിയാണ്. നെയ്മറുടെ ആ ഒരു പക്വതയും പാകതയും ഉള്ള താരങ്ങൾ വളരെ കുറവാണ്. നെയ്മർ ഇറങ്ങുമ്പോഴും നെയ്മറുടെ സ്ഥാനത്ത് റോഡ്രിഗോ ഇറങ്ങുമ്പോഴും ഉള്ള എതിർ ടീമിന്റെ ആ ഒരു മെന്റാലിറ്റിയിൽ സമീപനത്തിൽ എന്തായാലും വ്യത്യാസമുണ്ട്. നെയ്മർ എതിരാളികൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കും, അപ്പം അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തെ തടയാൻ വേണ്ടിയൊക്കെ എതിരാളികൾ വരുമ്പോൾ മറുഭാഗത്ത് സ്പേസ് ഓപ്പൺ ആകും, അത് ഉപയോഗപ്പെടുത്താൻ മറ്റു താരങ്ങൾക്ക് കഴിയും. ഇത് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകൻ പി വി സി തന്നെ പൗലോ വിനീഷ്യസ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താണ് നെയ്മറുടെ പ്രസൻസ് കൊണ്ട് ബ്രസീലിന് ലഭിക്കുന്നത്. ഒരു പക്ഷേ നെയ്മർ മങ്ങിയ ഫോമിലായിരിക്കും കളിക്കുന്നുണ്ടാവുക, എന്നാൽ പോലും അങ്ങനെയുള്ള നെയ്മർ ആണെങ്കിൽ പോലും കളിക്കളത്തിൽ നിന്ന് ഇറങ്ങി നിന്നാൽ മതി, അത് ബ്രസീലിന് അഡ്വാൻറ്റേജ് ആവുന്നത് ഇത്തരത്തിലാണ്. അവിടെയാണ് ഇപ്പൊ നെയ്മർ മികച്ച ഫോമിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അവിടെയാണ് ഈ റൗണ്ട് ഓഫ് 16 പോലെയുള്ള നോക്കൌട്ട് സ്റ്റേജ് മത്സരങ്ങളിൽ ബ്രസീലിന് നെയ്മറെ മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ആരാധകർക്ക് ഈ ഒരു ആശങ്ക, നെയ്മർ തിരികെ എത്തുമോ, എന്താണ് അദ്ദേഹം വരുമോ, റൗണ്ട് ഓഫ് 16 കളിക്കുമെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ആശങ്കയുണ്ടാകും. എന്നാൽ ഈ ആശങ്ക മുതലെടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള ഫേക്ക് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പൊ ചില ഇപ്പൊ നെയ്മർ വരുമെന്ന് പറഞ്ഞ പോലെ തന്നെ നെയ്മർ വേൾഡ് കപ്പിൽ നിന്ന് ഔട്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും ഇതോടൊപ്പം തന്നെ പ്രചരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള റൂമറുകൾ രണ്ടു തരത്തിലും പ്രചരിക്കുമ്പോഴും ബ്രസീൽ ടീമിൽ നിന്ന് എന്ത് വരുന്നു, അവരുടെ ക്യാമ്പിൽ നിന്ന് എന്ത് വരുന്നു, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബ്രസീലിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്ത് പറയുന്നു അത് മാത്രം നോക്കിയാൽ മതി. നിലവിൽ നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യമുള്ളതായിട്ട് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ബ്രസീൽ ടീമിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രസ്താവന ഇന്നലെ ക്ലബർ സേവിയർ പറഞ്ഞതാണ്. അതായത് താരങ്ങൾ ഈ പരിക്കേറ്റ നെയ്മർ മാത്രമല്ല, അലക്സാണ്ടറോ ആണെങ്കിലും ഡാനിലോ ആണെങ്കിലും ഒക്കെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉടൻ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ, ഒരു ഡെഡ്ലൈൻ ഡേറ്റ് എന്തായാലും പറയാനാവില്ല. എന്തായാലും നെയ്മർ എത്രയും പെട്ടെന്ന് തിരികെ എത്തട്ടെ. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീഡിയോ എത്താം.